ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ ഇട്ട വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുന്നേ റെഡ്മിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുറെ കമന്റ്സ് നമ്മൾ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ മനസ്സിലായി, നിങ്ങൾ ഒരുപാട് പേര് ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, റെഡ്മി എന്നുള്ള ഒരു ബ്രാൻഡ് ഞാൻ പേഴ്സണലി എന്റെ ഫോണായിട്ട് ഉപയോഗിച്ച ഒരു ഫോണാണ്. ഒരുപാട് പേര് കമന്റ് ഇട്ടേക്കുന്ന കണ്ടു, നീ അതിന് ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ഫോണെന്ന്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ റെഡ്മിയെ പറ്റി ചെറിയൊരു ധാരണയൊക്കെ എനിക്കുണ്ട്. മോഡല്, ആ ഒരു മോഡലിനെ കുറിച്ച് എടുത്താണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കും ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഞാൻ ഇന്ന് കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായത്, ആ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു എക്സ്ചേഞ്ച് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുന്നത്. കാരണം എന്റെ കൂട്ടുകാരൻ ഇതേപോലെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഇഷ്യൂസ് കണ്ടോണ്ട് ഞാൻ വിളിച്ചു, എടാ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, നീ ഒന്ന് ശ്രദ്ധിച്ചോണേ, അപ്ഡേറ്റ് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, നീ പോടായിരിക്കും, എനിക്കൊന്നും വരത്തില്ലെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഫോൺ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, ഫോൺ ആവുന്നില്ലെന്ന്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞാടാ, ഓനെ അപ്ഡേറ്റ് ഒന്നും ചെയ്യില്ലേ, അടിച്ചു പോകുന്നു. എന്റെ ഫ്രണ്ട് സർക്കിൾ ഉപയോഗിക്കുന്ന മിക്ക പേർക്കും ഈ ഒരു ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഇഷ്യൂസ് കാണത്തില്ലായിരിക്കാം. പിന്നെ കുറെ പേര് ഈ ഒരു ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ആക്കിയിട്ടാ പോരെ, അന്നേരം ഇഷ്യൂ തീരത്തില്ലേന്ന്. ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ആക്കിയിട്ടാൽ തന്നെ തന്നെ അപ്ഡേറ്റ് ആവുകടെ, അതുവരെ ഒരു ബഗ്ഗായിപ്പം. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെഡ്മി നോട്ട് 10 പ്രോ മാക്സിനും റെഡ്മി നോട്ട് 10 പ്രോയ്ക്കും ഓപ്പോ X3 പ്രോയ്ക്കും MI 11 അൾട്രയ്ക്കും 2 വർഷത്തെ വാറന്റി കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു വാറന്റി പീരീഡ് അവരധികത്തി കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് വട്ടമുണ്ടോ? ചുമ്മാ ഇരിക്കുമ്പോൾ കൂട്ടോ? ഈ ഒരു സ്പീഷീസിന് ഒരുപാട് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ്, നിങ്ങൾ അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കിളിയൻ ബ്രോ സൈനിങ് ഔട്ട്.